തിരുവമ്പാടി എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തിവരുന്ന സമരം 40-ാം ദിവസത്തിലേക്ക്. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. തിരുവമ്പാടി എസ്റ്റേറ്റിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തിവരുന്ന സമരം 39 ദിവസം പിന്നിട്ടു. സത്യാഗ്രഹ സമരം 14 ദിവസവും പിന്നിട്ടു. അതിനിടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. തൊഴിലാളികളെ പ്രകോപിതരാക്കി കേസെടുത്ത് ജയിലിലടയ്ക്കാനുള്ള ശ്രമമാണ് മാനേജർ നടത്തുന്നതെന്ന് സമരക്കാർ പറയുന്നു. സമരസമിതി നേതാക്കളെയും യൂണിയൻ പ്രവർത്തകരെയും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും മാനേജറും മറ്റു ചിലരും ചേർന്ന് വ്യക്തിഹത്യ നടത്തുകയാണെന്നും സമരസമിതി ആരോപിച്ചു. സമരം ചെയ്യുന്ന തിരുവമ്പാടി എസ്റ്റേറ്റിലെ മുഴുവൻ തൊഴിലാളികൾക്കും സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ 17 ഇനങ്ങളടങ്ങുന്ന ഓണക്കിറ്റ് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തിരുന്നു. തൊഴിലാളികൾക്ക് കിട്ടുന്ന ബോണസും ഫെസ്റ്റിവൽ അഡ്വാൻസും മാനേജർ തടഞ്ഞുവെച്ച് തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് സമരസമിതിയുടെ ഓണക്കിറ്റ് തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത്. തിരുവമ്പാടി എസ്റ്റേറ്റിലെ മുഴുവൻ തൊഴിലാളികളും കഴിഞ്ഞ ആഗസ്റ്റ് 5 മുതൽ സമരത്തിലാണ്. കിറ്റ് വിതരണം പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. സമര സഹായ സമിതി ചെയർമാൻ ബോസ് ജേക്കബ് അധ്യക്ഷനായി. സമരസഹായ സമിതി കൺവീനർ സജി തോമസ്, മുക്കം മുഹമ്മദ്, ഇ പി ജോയ്, അബ്ദു കോയങ്ങോറൻ, യൂനുസ് പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ടി പി റഷീദ്, പി എസ് അഖിൽ, സി അലി, ഗുലാം ഹുസൈൻ കുളക്കാടൻ, ഇ പി അജിത്ത്, ശ്രുതി കമ്പളത്ത്, ജംഷിദ് ഒളകര, സി ടി ജയപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.